നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ രാജന്റെയും ഭാര്യ അമ്പിളിയുടെയും മരണത്തിന്റെ വിങ്ങലിലാണ് കേരളീയ സമൂഹം ഒന്നാകെ ഇപ്പോൾ ഉള്ളത്. സംഭവത്തിൽ സർക്കാരും ബാലാവകാശ കമ്മീഷനും ഇതിൽ ഇടപെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പോലും ഇതിലെ ദുരൂഹതകൾ വിട്ടൊഴിഞ്ഞിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. നെയ്യാറ്റിൻകരയിലെ വെൺപകലിൽ കോടതി വിധി നടപ്പിലാക്കാൻ എത്തിയപ്പോൾ ശരീരമാസകലം പെട്രോൾ ഒഴിച്ചു നിന്ന ഗൃഹനാഥനെയും ഭാര്യയെയും മരണത്തിലേക്ക് തള്ളിവിട്ട ഗ്രേഡ് എസ്ഐ അനിൽകുമാർ ആൾ ചില്ലറക്കാരനല്ല എന്നാണ് റിപ്പോർട്ടുകൾ. 2020ൽ മൂന്ന് മരണങ്ങളാണ് ഈ പോലീസുകാരന്റെ അനാസ്ഥയിൽ പിറന്നത്. സർവീസിൽ കുപ്രസിദ്ധരുടെ പട്ടികയിലുള്ളയാളാണ് അനിൽകുമാർ. അനിൽകുമാറിന്റെ പല നടപടികളും സേനയ്ക്ക് ചേർന്നതല്ല എന്നും അഴിമതിക്കാരാണെന്നും നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലും ഉള്ളതാണ്. എന്നിട്ടും ഇദ്ദേഹം സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത് ഉന്നത ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ്. മണ്ണുമാഫിയയുമായും ഗുണ്ടകളുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഗ്രേഡ് എസ്ഐ അനിൽകുമാർ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു സർവീസിൽ കയറിയിട്ട് മാസങ്ങൾ ആകുന്നതേയുള്ളൂ. ഈ സസ്പെൻഷനും ഇയാളിൽ മാറ്റമുണ്ടാക്കിയിട്ടില്ല എന്നാണ് സൂചന. പൊങ്ങിൽ രാജനെയും അമ്പിളിയെയും പച്ചയ്ക്ക് കത്തിച്ച ഇയാൾ വീണ്ടും ചർച്ചകളിലേക്ക് എത്തിക്കഴിഞ്ഞു. കേരളം നടുക്കത്തോടെ കണ്ട മറ്റൊരു കേസിലും പ്രതിസ്ഥാനത്താണ് ഇയാളുള്ളത്. കട്ടാക്കടയിലെ അമ്പലത്തിൽ കാലിൽ പുരയിടത്തിൽ നിന്നും മണ്ണെടുക്കുന്നത് തടഞ്ഞ വീട്ടുടമയെ JCB ഉപയോഗിച്ച് ഇടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ നാല് പോലീസുകാർക്ക് ഒപ്പം സസ്പെൻഷൻ നേരിട്ടയാളാണ് അനിൽകുമാർ. മണ്ണ് മാഫിയയുടെ ആക്രമണം അറിയിച്ചിട്ടും സ്ഥലത്തെത്താൻ വൈകിയതിനാണ് അനിൽകുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും വന്നത്. അന്ന് SI അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമായ ഹരികുമാർ, ബൈജു, സുകേഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. 10 മാസം മുൻപ് ഒരു രാത്രിയിൽ JCB ഇടിച്ച് കൊലപ്പെടുത്തിയ സംഗീത പോലീസ് സ്റ്റേഷനിൽ മണ്ണ് മാഫിയയുടെ അതിക്രമ വിവരം അറിയിച്ചെങ്കിലും 1.5 മണിക്കൂറിന് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയത്. മണ്ണ് മാഫിയയുമായുള്ള ബന്ധം കൊണ്ട് തന്നെയാണ് അന്ന് രാത്രി ഡ്യൂട്ടി ചുമതല ഉണ്ടായിരുന്ന അനിൽകുമാറും സംഘവും എത്താൻ വൈകിയത്. കാട്ടാക്കട പോലീസ് മണ്ണ് മാഫിയയുടെ പിടിയിലാണെന്ന് ആക്ഷേപം അന്ന് തന്നെ ഉയർന്നിരുന്നതുമാണ്. അനിൽകുമാർ ആയിരുന്നു പോലീസുകാരന്റെ പ്രധാന കുറ്റവാളി. യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആക്രമണ വിവരം സ്റ്റേഷനിൽ അറിയിച്ചിട്ടും പോലീസ് എത്താൻ 1.5 മണിക്കൂർ വൈകിയതാകും പോലീസ് നിസ്സംഗതയിൽ സംശയമുണ്ടെന്നും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പുരയിടത്തിൽ നിന്ന് അനുവാദമില്ലാതെ മണ്ണെടുത്തത് ചോദ്യം ചെയ്തതിനാണ് കാട്ടാക്കട അമ്പലത്തിൽ കാല സ്വദേശിയായ സംഗീതനെ മണ്ണു മാഫിയ സംഘം JCB ഉപയോഗിച്ച് ഇടിച്ചു കൊലപ്പെടുത്തിയത്. രാത്രിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പോലീസിൽ വിളിച്ച് അറിയിച്ചിരുന്നെങ്കിൽ പോലും സമയത്ത് എത്താതെ പോലീസ് കാണിച്ച അനാസ്ഥ യുവാവിന്റെ മരണത്തിന് ഇടയാക്കിയെന്ന് ബന്ധുക്കളും ആരോപിച്ചു കഴിഞ്ഞു. കാട്ടാക്കട സ്റ്റേഷനിൽ ജോലി ചെയ്യവേ ചില പ്രതികളെ SI അനിൽകുമാർ അന്ന് വഴിവിട്ട് സഹായിച്ചതും ആക്ഷേപങ്ങൾക്ക് ഇടവെച്ചിരുന്നു. സസ്പെൻഷനു ശേഷം ഗ്രേഡ് SI ആയി നെയ്യാറ്റിൻകരയിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ രാജനും അമ്പിളിക്കും മരണവും ഒരുക്കുകയായിരുന്നു. നെയ്യാറ്റിൻകര സംഭവത്തിൽ ഗ്രേഡ് SI അനിൽകുമാറിന് വീഴ്ച സംഭവിച്ചതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. റൂറൽ SP അശോകന് ലഭിച്ച റിപ്പോർട്ടും അനിൽകുമാറിന്റെ ഭാഗത്തെ വീഴ്ച അക്കമിട്ട് നിരത്തുന്നത് തന്നെയാണ്. സിവിൽ കേസുകളിൽ കോടതി വിധി നടപ്പിലാക്കാൻ പോകുമ്പോൾ ആമിന സുരക്ഷ ഒരുക്കലാണ് പോലീസിന്റെ ചുമതല. എന്നാൽ ഇവിടെ പോലീസ് വീട്ടുകാരെ ഒഴിപ്പിക്കാൻ നേരിട്ട് തന്നെ ശ്രമിച്ചു. കൂടാതെ ഗൃഹനാഥന്റെ മരണമൊഴി അനുസരിച്ച് ആത്മഹത്യക്ക് ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിലും ജപ്തിക്ക് വന്നവരെ പേടിപ്പിക്കാൻ മണ്ണെണ്ണ ഒഴിച്ചുവെന്നായിരുന്നു മൊഴിയിലുണ്ടായിരുന്നത്. ഈ മൊഴിയും ഗ്രേഡ് SI അനിൽകുമാറിന് എതിരായിരുന്നു. DGP നിർദ്ദേശാനുസരണം സംഭവത്തെക്കുറിച്ച് റൂറൽ SP നേരിട്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി റൂറൽ SP ഇന്ന് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലും മരിച്ച ദമ്പതികളുടെ മക്കളെയും കണ്ട മൊഴിയെടുക്കുമെന്നും തുടർന്നാണ് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ ഇതുവരെ പോലീസിന് എതിരായി റിപ്പോർട്ട് വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും രാജന്റെ മരണത്തിലെ ദുരൂഹത ഏറുകയാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നതും.